അടുത്ത ദിവസം നമ്മുടെ ഡാനി ധൃതിയിൽ ഓടി വന്ന് യമുശ്രീ വീട്ടിലെ ബെല്ലടിക്കാൻ. ഏട്ടൻ വന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ ഡാനി പറയും, ചേട്ടാ നിങ്ങൾ എന്റെ മുത്തശ്ശിയെ കണ്ടോ? മുത്തശ്ശിയോ? ആ വാത്ത് കേട്ട് നമ്മുടെ യമുശ്രീ വരും, മുത്തശ്ശിക്ക് എന്ത് പറ്റി? അപ്പൊ തന്നെ അവൻ പറയും, മുത്തശ്ശി വീണ്ടും നേഴ്സി ഹോമെന്ന് ചാടിപ്പോയി. അപ്പൊ തന്നെ ചേട്ടൻ പറയും, എങ്കിൽ നമുക്ക് പോലീസിന് വിളിക്കാം. പോലീസിന് വിളിക്കണമെന്നുണ്ടെങ്കിൽ 48 മണിക്കൂറെങ്കിലാവണം കാണാതായിട്ട്. ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യാം എന്ന് ചേട്ടൻ ആലോചിച്ചിട്ട് ലിയോഡാനോട് പറയും, നീയും യമുശ്രീയും കൂടെ നേഴ്സിംഗ് ഹോമിന്റെ പരിസരത്ത് തപ്പ്, ഞാനും മറ്റു വഴിക്ക് നോക്കാം. ആർക്കെങ്കിലും മുത്തശ്ശിയെ കണ്ടു കിട്ടുകയാണെങ്കിൽ വിവരം അറിയിക്കാം. ഓക്കെ, എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാം എന്ന് പറഞ്ഞ മൂന്ന് പേരും കൂടെ മുത്തശ്ശിയെ തിരഞ്ഞുകൂടും. ഡാനി അമോശിയും ആ ലോകം മുഴുവൻ നടന്ന് അന്വേഷിക്കാണ്. അതിന്റെ ഇടയ്ക്ക് മുത്തശ്ശിയെ കണ്ടവരെല്ലാവരും റൂട്ട് പറഞ്ഞു കൊടുക്കും. അവർ ആ റൂട്ടിലൂടെ നടന്നു പോവാണ്. യമോഷി പറയും, നീ പേടിക്കണ്ട, നമുക്കിപ്പോ ഡയറക്ഷൻ അറിയാലോ, അടുത്ത് തന്നെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഡാനി പറയും, എനിക്ക് മുത്തശ്ശിയെ കുറിച്ച് കൂടുതലായൊന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ മുത്തശ്ശി എവിടെയൊക്കെ പോയിട്ടുണ്ടാവുമെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. അപ്പൊ യമോഷി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ഡാനി പറയും, കണ്ടില്ലേ, എനിക്ക് എന്റെ മുത്തശ്ശിയെ കുറിച്ച് ഒരു കുന്തം അറിയില്ല, നിനക്കാണെങ്കിൽ ഒരുവിധം കഥകളും അറിയാം. അപ്പൊ യമോഷി പറയും, മുത്തശ്ശിന്റെ അടുത്ത് നല്ല നല്ല കഥകളുണ്ടല്ലോ, നിനക്കെന്തൊന്നും പറഞ്ഞു തന്നില്ലേ? അപ്പൊ അവന് പറയും, എന്റെ മുത്തശ്ശൻ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി, അവർ താമസിക്കുന്ന വീട്ടിൽ തന്നെ മുത്തശ്ശി താമസിക്കുള്ളൂ എന്ന് വാശി പിടിച്ചു. ഞങ്ങൾ ഒരുപാട് മുത്തശ്ശിയെ കൊണ്ടുവരാൻ നോക്കി, അതിന്റെ ഇടക്ക് ആ വീട് പൊളിഞ്ഞുപോയി. അതിനാലേ ആണ് മുത്തശ്ശി ഈ ഒരു അവസ്ഥയിലെത്തിയത്. മുത്തശ്ശി എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എന്നോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നീനോട് പറഞ്ഞ കഥകളൊന്നും എനിക്ക് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെല്ലാം പറഞ്ഞു പറഞ്ഞ് അവർ മുത്തശ്ശി തപ്പി നടക്കുക. നടന്നു നടന്നും ചോദിച്ചു ചോദിച്ചും അവരാകെ തളർന്ന് ഒരു ഭാഗത്തിരിക്കുകയാണ്. ലിയോണ്ടായി അവനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴും അവനക്ക് മുത്തശ്ശിയെ കുറിച്ച് എന്തെങ്കിലും അറിയുമായിരുന്നെങ്കിൽ മുത്തശ്ശി എവിടേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന് ഒരു പിടിയെങ്കിലും കിട്ടുമായിരുന്നു എന്നെല്ലാം അവനെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ യമോഷി അവനെ സമാധാനിപ്പിച്ചാണ്ട് തോളി തട്ടാനൊക്കെ നോക്കും. അപ്പോഴായിരിക്കും യമോഷിക്ക് മുത്തശ്ശി നിധി എന്ന് പറഞ്ഞു കാരണം ആ പെട്ടിയുടെ കാര്യം ഓർമ്മ വരിക. അപ്പോൾ അവള് പറയും, ആ എനിക്കറിയാം മുത്തശ്ശി എവിടെ ഉണ്ടാവുകയെന്ന്. അവന് വേറെ നിർവാഹമില്ലാതെ അവള് പറഞ്ഞ റൂട്ടിലേക്ക് പോവാം. മുത്തശ്ശി വേറെ എവിടേക്കും ആയിരിക്കില്ല പോയിട്ടുണ്ടാവുക, ബീച്ചിലേക്കായിരിക്കും. നമ്മുടെ യമോഷിയും ഡാനിയും മുത്തശ്ശിയുടെ അപ്പുറത്തപ്പുറത്തും വന്നിരിക്കുകയാണ്. മുത്തശ്ശി, ആ നിങ്ങൾ രണ്ടാളും വന്നോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉണ്ടെന്ന്? ഡാനി ഒരുപാട് വഴക്കേറി മുത്തശ്ശിയാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞങ്ങൾ എത്രപോലും ടെൻഷൻ അടിച്ചു എന്നെല്ലാം പറഞ്ഞ് അവനിങ്ങനെ പിറുപുറത്തോണ്ടിരിക്കും. അപ്പോ മുത്തശ്ശി പറയും, ഇതാ ഈ സ്ഥലം, ഈ ഭാഗത്തു നിന്നാണ് നിന്റെ മുത്തശ്ശന് ഞങ്ങളെ വിട്ടുപോയത്. ഡാനി, മുത്തശ്ശിക്ക് വയസ്സായി വരികയാണ്, എനിക്ക് എല്ലാ സമയത്തും കൺഫ്യൂഷനാണ്. എനിക്ക് ബോധം വെക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും ഒരുപാട് പേരും ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കാഴ്ചകളും എല്ലാം ഞാൻ മറന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലം മാത്രം എനിക്ക് മറക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ മുത്തശ്ശി ഡാനിയുടെ തോളിലേക്ക് പതിയെ വന്ന് കിടക്കുകയാണ്. ഡാനി, മുത്തശ്ശി, മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മുത്തശ്ശിയെ വിളിക്കും. അവിടെ യമോഷിക്ക് അത് കാണുമ്പോൾ പേടിയാവും. യമോഷി, മുത്തശ്ശി, മുത്തശ്ശി പറഞ്ഞാൽ മുത്തശ്ശിയെ കുളിക്കുകയാണ്. മുത്തശ്ശി കൂട്ടിച്ചിരിച്ചാണ്ട് പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭ്രാന്താണ്, കണ്ടില്ലേ ഈ ഒരു ചെറിയ കാര്യത്തിന് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? നിങ്ങൾ എന്താ കരുതി ഞാൻ അപ്പം തന്നെ മരിക്കുന്നു? ഞാൻ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒന്നും മരിക്കില്ല, എനിക്ക് ഇനി ഒരുപാട് കാലം ജീവിക്കാനുണ്ട്. ഞാൻ ഈ ലോകത്തിന്റെ അവസാനം വരെ കാണാൻ വേണ്ടി ജീവിക്കുന്നത്. അതെ അതെ എന്ന് പറഞ്ഞ് രണ്ടുപേരും തലയാട്ടും. ആ എങ്കിൽ ഈ മഹാൻ ഒന്ന് അപ്പുറത്ത് പോയിരുന്നേ, എനിക്ക് എന്റെ യമോഷിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ അവന് യമോഷി ഒന്ന് നോക്കിക്കാണ്ട് അവിടുന്ന് പതി എഴുന്നേറ്റ് പോവാൻ. ഡാനി പോയ പാട്ട് മുത്തശ്ശി അവളോട് ചോദിക്കും, നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാനിവിടെ ഉണ്ടെന്ന്? അവള് പറയും, ഞാൻ നിങ്ങളുടെ ബോക്സിലുള്ള കത്തിലൊന്ന് ഒളിഞ്ഞു നോക്കി. നീ എന്റെ ബോക്സ് ഒളിഞ്ഞു നോക്കിയല്ലേ? അപ്പൊ നീയും ഡാനി എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ? അതെ, പക്ഷെ നമ്മളതിനെ കുടുംബമല്ലല്ലോ. എനിക്ക് ഒരുപാട് പേടിയായി നിങ്ങളെ കാണാഞ്ഞപ്പോ. ഓ, എങ്കിൽ നിന്റെ കൈ തട്ട് എന്ന് പറഞ്ഞ മുത്തശ്ശി മുത്തശ്ശിയുടെ ബാഗിലുള്ള ഒരു വളർത്തവളുടെ കൈ കൊടുക്കും. ഇത് നിനക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവള് പറയും, വേണ്ട മുത്തശ്ശി, ഇത് നിങ്ങളുടെ ബോക്സിലുള്ള വളയല്ലേ, നിന്നോടാ പറഞ്ഞത് നിനക്ക് തന്നതാണ്, ഇത് എന്റെ വകയുള്ള ഒരു സമ്മാനമാണ്. എനിക്ക് പറ്റില്ല, എടുക്കെടുക്ക്, മുത്തശ്ശിമാര് തന്നാൽ അത് വാങ്ങണം, അത്ര വലിയ വിലകളൊന്നുമല്ല, ചീപ്പാണ്, പക്ഷെ അത് വളയെ വലിച്ചെറിയാൻ പറ്റില്ല, കളയാനും പാടില്ല. അത് കേൾക്കുമ്പോൾ അവള് അവളുടെ രണ്ട് കൈ കൊണ്ട് അത് പൊത്തി പിടിക്കാം. എങ്കിൽ നമുക്ക് പോകാം, എന്നെ ആ നശിച്ച നേഴ്സിംഗ് ഹോമിലേക്കൊന്ന് ആക്കി തന്നേക്ക്. ഞാൻ പോണ്ടെന്ന് കരുതിയാലും എനിക്കവിടെ പോയല്ലേ പറ്റുള്ളൂ, അല്ലാത്ത പക്ഷം അവിടെയുള്ളവരെല്ലാരും എന്നെ തിരഞ്ഞു നടക്കില്ലേ. അങ്ങനെ എല്ലാ ബഹളം കഴിഞ്ഞ് യമോഷിയും ലിയോണ്ടായും കൂടെ തിരിച്ചു വീട്ടിലേക്ക് പോവാണ്. ലിയോണ്ട കേൾക്കും, ഇത് മുത്തശ്ശിന്റെ അടുത്തുള്ളവളല്ലേ, നീ എന്തിനാ തരത്തിരിക്കുന്നത്? എന്താ വേണോ? വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം. അപ്പൊ തന്നെ അവനെ പറയും, അതിന്റെ ആവശ്യമില്ല, മുത്തശ്ശി തന്ന സ്ഥിതിക്ക് അത് നീ തന്നെ എടുത്തു വെച്ചോ. അങ്ങനെ സ്കൂളിൽ ഒരു ദിവസം നമ്മുടെ ഡാനി ഇന്റർവെൽ ടൈമില് എല്ലാവരും പുറത്തു പോയിരിക്കാന് അവൻ ഇരുന്ന് പഠിക്കാന്. ആ സമയത്ത് നമ്മുടെ ഹോങ്നനും ഹോങ്ങിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ അവന്റെ മുമ്പിലുണ്ടായിരുന്ന മേശയെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് അവന്റെ മുമ്പിലേക്ക് ഭയങ്കര ദേഷ്യത്തോടെ വരിക. ഹോങ്നാൻ പറയും, ഡാനി, ഞാൻ നിന്നെ ഒരു ബ്രദറായിട്ടാണ് കണ്ടത്, പക്ഷെ നീ യമോഷി ഇത് ഇന്ന് ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ സത്യം എന്താണെന്ന് ഞങ്ങൾ ഒരു കാലത്തും അറിയത്തില്ലായിരുന്നു. നമ്മുടെ ഡാനിക്കാണെങ്കിൽ ഇവര് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാവില്ല,
അവനെ നമ്മുടെ ഹോനാനെ നോക്കി നോക്കും. ഹോനാൻ പറയും, ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ല അല്ലേ, നമ്മുടെ ഏമോഷി പെട്ടെന്ന് തന്നെ ഒരു ബോക്സിൽ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നു. എന്നിട്ട് എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ ടു യു വിഷെല്ലാം പാട്ട് പാടാണ്. നമ്മുടെ ലിയോണ്ടായി ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവനക്കത് കാണുമ്പോൾ ഷോക്കാവാണ്, സന്തോഷമാവാണ്. അവന് ഈ സീരിയലിലെ ആദ്യത്തെ മനസ്സ് തുറന്നുള്ള ചിരി നമ്മളെല്ലാവരും കാണുന്നു. അങ്ങനെ നമ്മുടെ മാപ്പിൾ ലൈഫ് സ്കൂളിലെ പരീക്ഷാകാലമാണ്. എല്ലാ പരീക്ഷയിലും എല്ലാവർക്കും ഒരേ ആൻസറാണ് കിട്ടുന്നത്. ഇത് ഡയറക്ടർ ഗാനും നമ്മുടെ സ്കൂൾ ലീഡറായിട്ടുള്ള ഷിനിക്കും ഭയങ്കര തലവേദനയും മാറും. അവസാനം ഷിനി ഡയറക്ടർ ഗാന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം സ്കൂൾ യൂണിയന്റെ യോഗം വിളിച്ചു വരുത്താണ്. അംഗങ്ങളെല്ലാവരും അവരുടെ വാക്കുകൾ കേട്ടിരിക്കുകയാണ്. നമ്മുടെ ഷിനി ഇങ്ങനെ പറയുന്നുണ്ട്, ആൻസർ എന്ന് പറയുന്ന ഒരാളാണ് ഓരോ ചോദ്യപേപ്പറും ചോർത്തിയാണ്ട് അതിനുള്ള ഉത്തരം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നത്. അതെല്ലാ ചോദ്യത്തിന്റെ ഉത്തരം അവന്റെ കയ്യിലുണ്ട്. അതെങ്ങനെയാണെന്നുള്ള നമുക്ക് കണ്ടുപിടിക്കണം. പോരാത്തതിന് ആരാണ് ഈ ആൻസർ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ആൻസറിന്റെ കമ്പനിക്കാരാണ് ഹോങ്ദാനും ഹോങ്ങി എന്നാണ് എന്റെ പരമായ സംശയം. നമുക്ക് ഇവർ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റുള്ളൂ, എങ്കിലും നമുക്ക് ആൻസറിന്റെ കയ്യിൽ എത്താൻ പറ്റുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് അവർ ഹോങ്ദാന്റെയും ഹോങ്ങിന്റെയും പിന്നാലെ നടക്കാണ്. ഈ ഹോങ്ദാനും ഹോങ്ങി ആണെങ്കിൽ ഉള്ള വാട്ടർ ബോട്ടിൽസും നോട്ട്സും അങ്ങനെ പല വിധത്തിലും അവർ എല്ലാവർക്കും എങ്ങനെയെല്ലാം ഓരോ ദിവസത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എത്തിക്കാൻ പറ്റുമോ അങ്ങനെല്ലാം അവർ എത്തിക്കാൻ നോക്കുകയാണ്. അങ്ങനെ അവരുടെ എക്സാം ബിസിനസ്സിൽ അവർക്ക് ഓരോ ദിവസം നിറയെ പണം കിട്ടുകയാണ്. അവരതിൽ നല്ല ഹാപ്പി ആയിരിക്കും. അടുത്ത ദിവസം ഹോങ്ദാനും ഹോങ്ങിയും കൂടെ എല്ലാവർക്കും അടുത്ത ചോദ്യ പേപ്പറിന്റെ ആൻസേഴ്സ് എല്ലാം അങ്ങനെ പേപ്പറിലാക്കി ഇങ്ങനെ കൊടുക്കുകയാണ്. എല്ലാവരും അത് നല്ല സന്തോഷത്തോടെ വാങ്ങാണ്. ഈ സമയത്തായിരിക്കും നമ്മുടെ സ്കൂൾ യൂണിയനിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ അവന്റെ മുമ്പിൽ വന്ന് ചാടുക. ഷിനിയും ബാക്കിയുള്ളവരും കൂടെ അവരെ പിടിക്കാൻ പോകും. അവരാ പേപ്പറെല്ലാം അവിടെ ഇട്ടുകാണ്ട് അവിടെ നിന്ന് വിടുക. അങ്ങനെ ഹോങ്ദാനും ഹോങ്ങിയും അവരുടെ കയ്യിലാവും. ഷിനിയുടെ കസ്റ്റഡിയിലിരുത്തിയാണ്ട് അവരോട് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. അവര് ഭക്ഷണം കഴിച്ചുകൊണ്ട് വലിയ സീരിയസ് ആയിരുന്നാണ്ട് നല്ല ഹീറോയിസം കാണിച്ചിട്ട് എല്ലാത്തിനും ചെറിയ ചെറിയ ഉത്തരം മാത്രം കൊടുക്കും. നമ്മുടെ ഷിനി അവരോട് നല്ല സ്റ്റൈലിൽ ഓരോ രീതിയിൽ സംസാരിക്കാൻ നോക്കും. അവരതിലൊന്നിലും വീഴില്ല. ഒരു വിധത്തിലും അവര് അവളുടെ വഴിക്ക് വരുന്നില്ല. അത് കാണുമ്പോൾ ഡയറക്ടർ ഞാൻ അവളുടെ കയ്യിൽ രഹസ്യമായി കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവരുടെ കയ്യിൽ അവൾ കൊടുക്കുകയാണ്. അവരതിനുള്ള ആൻസർ കണ്ടുപിടിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹോങ്ദാൻ അവിടുന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. അവന്റെ ലഞ്ച് ബോക്സ് ഒക്കെ അവന് തട്ടി മാറ്റിയാണ്ട് അവളോട് കുറെ ബഹളം വെക്കും. ഈ ഒരു പേപ്പർ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് നീ ഞങ്ങളുടെ തലവനെ പിടിക്കാൻ വേണ്ടി നോക്കണല്ലേ, അത് നീ സ്വപ്നത്തിൽ കരുതിയാൽ മതി, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അവന്റെ റിയാക്ഷൻ കണ്ട് ഷിനി ആകെ പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ അവളത് പുറത്ത് കാണിക്കാതെ ആ അങ്ങനൊക്കെ ആയിരുന്നു എന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് പതുക്കെ അവളുടെ ചേർമ വച്ചാലിരിക്കുകയാണ്. അവള് പറയും, വേറെ നിങ്ങൾക്ക് പറയില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം, ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് അവളൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. നമ്മുടെ ഹോങ്ദാന് കൈ കൊടുക്കില്ല. ഹോങ്ങി ഒരു കൈ എടുക്കാൻ നോക്കുമ്പോൾ തന്നെ ഹോങ്ദാൻ അവന്റെ കൈ പിടിച്ചെന്ന് പറയും, നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പഠിക്കാത്ത കുട്ടികൾ ടോപ്പ് സ്റ്റുഡന്റിന്റെ കൈ പിടിക്കുന്നത് എന്നും പറഞ്ഞ ഹോങ്ദാൻ നല്ല കൂളായതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോ അവന്റെ ബ്രദറിനോട് പിന്നാലെ വരാൻ പറയാം. യഥാർത്ഥത്തിൽ നമ്മുടെ ഷിനി ആകെ നാണം കിടുമെങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ നല്ല സ്റ്റൈലിൽ അവിടെ ഇരിക്കും. അങ്ങനെ അവള് ഡയറക്ടർ ഗാനോട് പറയും, ഞങ്ങൾ ഇതുവരെ ആൻസറിന്റെ സോഴ്സ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ആൻസർ എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. പെട്ടെന്ന് ഡയറക്ടർ ഗാൻ പറയും, അതൊന്നും കാര്യമാക്കണ്ട, ഈ മാർക്ക് ലിസ്റ്റ് കൈപിടിച്ചോ, ഇന്നത്തെ എക്സാമിലെ 0 മാർക്ക് കിട്ടിയ എല്ലാ സ്റ്റുഡൻസിന്റെ പേര് ഇതിലുണ്ട്, ഇത് നമ്മുടെ നോട്ടീസ് ബോർഡില് നാളെ പോസ്റ്റ് ചെയ്യണം, എന്നിട്ട് അവരെ അതിനനുസരിച്ച് പണിഷ്മെന്റും കൊടുക്കണം. അവരെന്തായാലും ഈ ജന്മത്തെ പഠിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ അവരുടെ ദിവസം ആകെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡയറക്ടർ ഞാൻ പൊട്ടിച്ചിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ഷിനി, ഓക്കെ സാർ ഒരു മിനിറ്റ് ഷിനി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ വൈകുന്നേരം ഒരു സഡൻ എക്സാം ഞങ്ങൾ നടത്താൻ ഒരു തീരുമാനമുണ്ട്. അത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്. സത്യത്തിൽ ഈ ടെസ്റ്റ് ഞങ്ങളുടെ ടീച്ചേഴ്സിനെ ബാധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിൻ്റെ മാർക്ക് അനുസരിച്ചിട്ടാണ് ഓരോ ക്ലാസ്സിലെ ടീച്ചേഴ്സിനെയും വിലയിരുത്തലും അവരുടെ വിജയവും. അതുകൊണ്ട് തന്നെ നീ നന്നായി പഠിക്കണം, എന്നിട്ട് നമ്മുടെ സ്കൂളിനും എനിക്കും വിജയം നൽകണം. ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഷിനി അവിടുന്ന് പോവാണ്. ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ഷിനി ഒരു സൈക്കിളും പിടിച്ച് നിൽക്കുകയാണ് ആരോ കാത്തിട്ട്. നമ്മുടെ ഡാനിനെ അവളെ കാത്ത് നിൽക്കുന്നത് ഇന്ന് അവളുടെ ഡ്രൈവർമാരെ കാറൊന്നുമില്ല, അവന്റെ ഒപ്പം പോകാൻ വേണ്ടിയുള്ള അടുത്ത പ്ലാനറ്റ് വന്നിരിക്കുകയാണ്. ഡാനി അവളുടെ അടുത്തെത്തുമ്പോൾ അവനോട് അവള് പറയും, ഡാനി നീ ഇന്ന് വീട്ടിലേക്കാണോ? ഓ എന്തൊരു യാദർശികാണ്, എനിക്കും വീട്ടിലേക്കാണ് പോകാനുള്ളത്, നമുക്ക് രണ്ടാക്കും ഒരുമിച്ച് പോയാലോ? ഡാനി പറയും, അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്, സോറി എന്ന് പറഞ്ഞിട്ട് അവനതാ പോകുന്നു. ഷിനിയുടെ എല്ലാ പ്ലാനും വീണ്ടും പാളിസാവാണ്. അങ്ങനെ രാത്രിയാവാണ്. ഡാനി ഒരു സ്ഥലത്ത് സൈക്കിൾ നിർത്താണ്. അവന്റെ പിന്നാലെ ഹോങ്ദാനും ഹോങ്ങിയെത്താണ്. അവര് പറയും, സോറി ഡാനി നീ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തുല്ലേ, ഇത് നാളത്തെ ടെസ്റ്റാണ്, നാളെ ആകുമ്പോഴത്തേന് ഇത് റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലേക്ക് ആ ടെസ്റ്റ് പേപ്പർ കൊടുക്കാൻ. അവനത് നല്ല കൂളായി കൊണ്ട് വാങ്ങിയിട്ട് അവിടുന്ന് പോകുകയാണ്. പോകുന്ന പോക്കിൽ ഹോങ്ദാനും ഹോങ്ങിനെയും പറയും, എന്തൊരു ഗൗരവം, എന്തൊരു ദേഷ്യം, എന്തായാലും വേണ്ടിയില്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവര് പിന്നാലെ പോകാം. ഇവിടെ ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിലെ ആൻസർ നമ്മുടെ ഡാനിയാണോ അല്ലയോ എന്നുള്ള എക്സ്പ്ലനേഷനുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ.